കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കുഞ്ഞി കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഏതാണെന്നറിയാമോ? ഉരുണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ പഴത്തെ പറ്റിയാണ് കേട്ടോ. ഏ, അതിപ്പോ ഏത് പഴമാ? ഓറഞ്ച് ഉരുണ്ടിട്ട് മുസമ്പിയും ആപ്പിളും തണ്ണിമത്തനും അങ്ങനെ കുറേ തരം പഴങ്ങളുണ്ടല്ലോ, അല്ലേ? ഏതായിരിക്കും ആ കുഞ്ഞൻ പഴം? അതെ, കുഞ്ഞൻ പഴം ഏതാണെന്നോ? വള്ളിയിലുണ്ടാകുന്ന മുന്തിരി. മുന്തിരി കഴിക്കാത്തവരായി ആരുമില്ലല്ലോ. വായനാദിനമായ ഇന്ന് കൂട്ടുകാർക്ക് മധുരമുള്ള ഒരു മുന്തിരി കഥയാവട്ടെ. ഒരു കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം ഇര തേടി നടക്കുമ്പോൾ പഴുത്തുപാകമായ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ വായിൽ വെള്ളമൂറി. ഹായ്, എത്ര നാളായി മുന്തിരി കഴിച്ചിട്ട്! ഇന്നത്തെ കാര്യം കുശാൽ. കുറുക്കച്ചന് സന്തോഷം അടക്കാനായില്ല. അവൻ മുന്തിരിക്കുലയുടെ നേരെ ആഞ്ഞു ചാടി. പക്ഷേ അവന് അതിൻ്റെ അടുത്തുവരെ എത്താനേ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, പറയാമോ കൂട്ടുകാരെ? അതുതന്നെ, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ പിന്നെയും ചിലത് സംഭവിച്ചു. എന്താണെന്നോ? പലതവണ ചാടി നോക്കിയെങ്കിലും എത്താൻ കഴിയാത്തതിനാൽ കുറുക്കന് ദേഷ്യം വന്നു. ആർക്ക് വേണം ഈ പുളിക്കുന്ന മുന്തിരിങ്ങ? കുറുക്കൻ തിരിച്ചു നടക്കാൻ ഭാവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്തിരിവള്ളിയിൽ ഒരു അണ്ണാറക്കണ്ണനിരിപ്പുണ്ടായിരുന്നു. അവൻ ഒരു കുല മുന്തിരി കുറുക്കൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കുറുക്കച്ചാ, ഇതൊന്ന് തിന്നു നോക്കൂ, അണ്ണാറക്കണ്ണൻ പറഞ്ഞു. കുറുക്കൻ മുന്തിരിങ്ങ വായിലാക്കി. മുന്തിരിങ്ങയ്ക്ക് ഇപ്പോൾ പുളിപ്പാണോ അതോ മധുരമാണോ? അണ്ണാറക്കണ്ണൻ ചോദിച്ചു. മധുരം, കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കിട്ടാത്തത് നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കണം. ഒരു തവണ കൊണ്ട് ശ്രമം ഉപേക്ഷിക്കരുത്, അണ്ണാറക്കണ്ണൻ പറഞ്ഞു. അണ്ണാറക്കണ്ണന് നന്ദി പറഞ്ഞിട്ട് കുറുക്കൻ സന്തോഷത്തോടെ യാത്രയായി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? എങ്കിൽ ഈ കഥയ്ക്ക് ഉചിതമായ ഒരു തലക്കെട്ടുകൂടി പറയണേ. കൂട്ടുകാരുടെ നോട്ട് പുസ്തകത്തിൽ ഒരു മുന്തിരിക്കുല കൂടി വരച്ച് നിറം കൊടുക്കുകയും വേണം. എന്നാൽ വേഗമാവട്ടെ.